ലജ്ഞാവതി ഇല്ലെങ്കിൽ എവിടെയായിരുന്നു ഇടയ്ക്ക് വെച്ച് മലയാളം ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ എന്താണ് മാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഇതൊരു ടൈറ്റിലാവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെടണോന്നുള്ളൊരാഗ്രഹം എപ്പോഴും എനിക്ക് പിന്നെ ഒരു ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മള് കാണാണെങ്കിലും കണ്ട് തെറ്റുവല്ല എന്നെ വിളിക്കും അതുകൊണ്ട് ജയ ഹനുമേരി ഓക്സിജനിലെ ഏപ്രിൽ പത്ത് വരെ പമ്പിച്ച വില കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ എക്സ്പെർട്ട് നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ആ ഗായകൻ എത്ര പാട്ട് പാടിയാലും ഒരു പാട്ട് കൊണ്ട് മാത്രമേ പ്രഷർ ഇന്നും ഏറ്റെടുക്കുകയുള്ളൂ പേരും പറയുന്നില്ല പാട്ടും പറയുന്നില്ല ഗായകനെ നേരിട്ട് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഞാൻ പറഞ്ഞത് ആ പാട്ടാണ് ഇപ്പോഴും അല്ലേ ലജ്ഞാവിധി ഇല്ലെങ്കിൽ എവിടെയായിരുന്നു എങ്ങുമില്ല അത് തന്നെയാണ് എൻ്റെ സത്യം അതെ ഒത്തിരി പാട്ടുകൾ പാടി എനിക്ക് തോന്നുന്നു ജാസി പാടി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ ഹിറ്റുകളിലേക്കും പോയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് മലയാളം ഉപേക്ഷിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു അങ്ങനെ അങ്ങനെ എവിടെയോ പറഞ്ഞതായിട്ട് ഓർമ്മയിൽ അതെ ആക്ച്വലി അത് കഴി ഇൻഡസ്ട്രി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കന്നഡ പടങ്ങൾ കമ്പോസ് ചെയ്യാൻ വേണ്ടി കയറി ആ സമയത്ത് ഇവിടെ പടങ്ങൾ കുറവായിരുന്നു അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഉപേക്ഷിക്കുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ അത് പറഞ്ഞു വാക്കുകളിൽ സംഭവിച്ചതാണ് കുറേ കുറച്ച് പടങ്ങൾ കന്നഡയിൽ സക്സസ് ആയിട്ട് വന്ന് വീണ്ടും അപ്പം അതിൻ്റെ ഒരു ആയിട്ട് അവിടെ വർക്ക് കിട്ടി അതുകൊണ്ട് കന്നഡയിൽ ഓൺ ആയിരുന്നു ഏതാണ്ട് ഒരു അൻപതോളം പടങ്ങൾ കന്നഡയിൽ മ്യൂസിക് ചെയ്തു പ്രശ്നം റിലീസാകാനും ഇനി രണ്ട് മൂന്ന് കന്നഡ പടങ്ങളാണ് ഉള്ളത് ഇനിയും ഉണ്ട് അത് പറഞ്ഞത് പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയോ അത് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ലിറ്ററലി ഉപേക്ഷിച്ചു ഉപേക്ഷിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത് സംസാരത്തിൽ അങ്ങനെ അങ്ങനെ

നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം പല സ്ഥലങ്ങളിലും നമ്മൾ പോയി എന്താണ് നമ്മുടെ ചാൻസുകൾക്ക് വേണ്ടി പണ്ട് മുതലേ ആരെയും അങ്ങനെ സമീപിക്കാറില്ല വരുന്നതെല്ലാം നമ്മുടെ ഒരു ബേസിക് ടാലൻ്റ് കണ്ടിട്ട് വരുന്ന പടങ്ങളാണ് പ്രത്യേകിച്ച് അവസരങ്ങൾക്കായിട്ട് പോയി ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ ഡെമോ കാണിച്ചിട്ടുള്ള ഒരേ ഒരു ഡയറക്ടർ ജയരാജ് സാർ തന്നെയാണ് അതല്ലാതെ ആർക്കും അങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല പക്ഷേ പടങ്ങളുടെ സ്വഭാവം അറിയാലോ ഒരു സമയത്ത് നമുക്ക് ഒരു പടത്തിൻ്റെ ഒരു വിജയവും ഇതെല്ലാം വീണ്ടും വീണ്ടും ഇത് ചെയ്തു വരുമ്പോഴാണല്ലോ അടുത്തേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പാട്ടുകളുടെ തന്നെ ഒരു ബ്രേക്ക് വീണ്ടും എനിക്ക് തോന്നിയത് ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി വീണ്ടും ഒരു ഭൂമുണ്ടായപ്പോഴത്തേക്കാണ് വീണ്ടും ആക്ച്വലി ഒരു മെയിൻ സ്ട്രീം മലയാളത്തിലേക്ക് വരാൻ പറ്റിയത് അത് പഴയ പാട്ടുകൾ കൊണ്ട് തന്നെയാണ് എന്ന് വെച്ച് പറയാം അതെ പഴയ പാട്ടുകൾ കൊണ്ട് അതെ ഇപ്പം പുതിയ പാട്ടുകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞു കന്നഡയിലൊക്കെ ഉണ്ട് മറ്റു ഭാഷകൾ വന്നു ഇപ്പം മലയാളത്തിൽ പുതിയ പാട്ടുകൾ ഒത്തിരി മ്യൂസിക് അതെ എങ്ങനെയാണ് ആ പാട്ടുകളെ കാണുന്നത് പണ്ടത്തെ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളുമായിട്ട് വ്യത്യാസം കുറേ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊരു ജാസിയൊക്കെ പാടി വെച്ചാൽ ആ പാട്ടുകൾ പോലെ ഇപ്പോൾ വീണ്ടും ആ പാട്ടുകളിലേക്ക് ഒരു ഊർജ്ജം ഒരു പുതുജീവം പകർന്നായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ വളരെ എന്താണ് ട്രെൻഡിയാണ് ഇപ്പോഴത്തെ എന്താണ് ഒരു വളരെ ഒരു എക്സ്പ്രസീവായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുമ്പിലുള്ള പാട്ട് അതല്ലാതെ ഇപ്പോഴും വളരെ എക്സ്പ്രസീവായിട്ട് എല്ലാ പാട്ടുകളും തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാ ഷോണ്ട്രം കേൾക്കുന്ന ആൾക്കാരും അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ ഒരു ഒരു വൈഡർ ഒരു എക്സ്പോഷർ ആക്ച്വലി ഇപ്പോഴത്തെ മ്യൂസിക്കിന് ഫീൽ ചെയ്യുന്നുണ്ട് അത് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു 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 ക്രോസ് കൾച്ചർ ഒരു ഇന്ത്യൻ മ്യൂസിക്കിലോട്ടൊക്കെ വരുന്നല്ലോ മലയാളം തന്നെ ഇപ്പോൾ തെലുങ്ക് ആവുന്നുണ്ട് ബാക്കിയുള്ള ലാംഗ്വേജുകളിലൊക്കെ പോകുന്നൊരു സ്വഭാവം ഇപ്പോഴും വന്നിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ഫോർ ദ പീപ്പിളിനെ ഇതുപോലെ

നെക്സ്റ്റ് അടുത്ത ഷോകൾക്ക് പോകുമ്പോഴത്തേക്ക് അതങ്ങ് ഒത്തിരി പിന്തുണ വന്നു അതെ അതെ ജാസി അത് സ്വയം പോസ്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് ആളുകൾ വല്ല അറിഞ്ഞുടങ്ങിയത് ജാസി വിളിച്ചവരുണ്ട് ഫേസ്ബുക്കിലൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആ ഒരു അപ്പോഴും ജാസി എന്നൊരാളെ മനുഷ്യർ സ്നേഹിക്കുന്നു പ്രഷർ സ്നേഹിക്കുന്നു തെളിവായിട്ട് തീർച്ചയായിട്ടും സ്നേഹത്തിന് നമുക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും തീരില്ല കാര്യം അത് ഞാൻ എന്നുള്ള വ്യക്തിക്ക് മാത്രമല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആർട്ടിസ്റ്റിനെ കിട്ടേണ്ട ഒരു റെസ്പെക്റ്റായിട്ടാണ് ആക്ച്വലി ആ ഒരു സപ്പോർട്ട് സപ്പോർട്ടിനെനിക്കെപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ എന്താണ് മാറ്റപ്പെടേണ്ടി വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് അത് നമുക്ക് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു എല്ലാവരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസിൽ പലർക്കും എന്നോട് തന്നെ പലരും ചോദിച്ചായിരുന്നു എങ്ങനെ ഇത് പെട്ടെന്ന് നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളതിന്റെ ഒരു സംഭവം പെട്ടെന്ന് നമുക്ക് ഒന്നും എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ അത് അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അതിലേക്ക് തിരിച്ച് വന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഇതൊരു ടൈറ്റിൽ ആവാൻ ചാൻസ് ഉണ്ട് ടീച്ചർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത് ഒരു ടൈറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാൻ പറയൂട്ട ഞാൻ അയ്യോ ടൈറ്റിൽ ഞാൻ വാങ്ങിച്ചോളാം ഇല്ല അങ്ങനെ ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി നമ്മൾ എല്ലാ കൂടി നമ്മൾ അന്ന് തന്നെ കോൺവെർസേഷനിലെല്ലാം പറഞ്ഞത് നമ്മൾ പാടുന്ന സമയത്ത് ആക്ച്വലി ചെയ്യാതെ നേരത്തെ പറയാൻ കണ്ടീഷൻസ് നമ്മൾ നമ്മളെല്ലാ സ്ഥലങ്ങളിലെയും കണ്ടീഷൻസ് റെസ്പെക്ട് ചെയ്താണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു പിന്നെ എല്ലാവർക്കും പ്രോട്ടോകോൾ അറിയാമല്ലോ ഇപ്പോഴ് അവരുടെ സൈഡിൽ നിന്നാണെങ്കിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള വശങ്ങളുണ്ട് നമ്മൾ എല്ലാത്തിനും റെസ്പെക്ട് ചെയ്ത് അമിതാവേശം കാണിക്കാതിരുന്നാൽ നല്ലത് അമിതാവേശ് ഇല്ലല്ലോ ഇല്ലല്ലോ മനസ്സും ആ സംസാര രീതിയും എല്ലാം അങ്ങനെ തന്നെയാണ് ഇതിവിടെ ഒന്നും തീരില്ലായിരുന്നു അത്തരം ഒരു മനസ്സിന് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അങ്ങനെ തീർന്നത് എന്ന് ഞാൻ കാണുന്നു പേഴ്സണലി അധികം വഴുക്കളിലേക്ക് പോകാത്ത ഉള്ളൊരു രീതിയാണ് ആവശ്യം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ അതൊള്ളൊക്കെ എന്ന് ഞാൻ തോന്നുന്നു റെസ്പെക്ടിൻ്റെ സൈഡിലും മ്യൂസിഷ്യൻഷിപ്പ് എല്ലാം ഏതാണ്ട് ഇൻഡസ്ട്രികളിലെല്ലാം ഈക്വലാണ് പക്ഷേ പറയുന്നത് പോലെ മ്യൂസിക്കിനും അത് അതിനോടുള്ള ഒരു സാമീപ്യവും ആക്ച്വലി ഭയങ്കര വലുതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല പലപ്പോഴും ഫിലിം മ്യൂസിക്ക് നമ്മളെക്കാട്ടിലും കുറച്ച് വൈഡായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് മ്യൂസിക് ഒരു സിനിമയുടെ കമ്പോസിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയമെടുക്കുന്നൊരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ചെയ്തു വച്ചങ്ങളിൽ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കുറെ എല്ലാ പാട്ടുകളും ഇഷ്ടമായിരിക്കും എങ്കിലും പെട്ടെന്നൊരു ഇഷ്ടപ്പെടാൻ പറ്റുന്ന പാട്ട് പറയുമ്പോൾ ഏതായിരിക്കും പറയുക തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും സാധാരണ നമ്മുടെ ഷോയിലും എല്ലാവരും ഫസ്റ്റിൽ ഞാൻ പാടാൻ വരുമ്പോഴത്തേക്ക് എന്നെ ലജ്ജാവതി ഞാൻ പറയും ലജ്ജാവതി പത്തേ മുക്കാലിന് ഞാൻ പാടില്ലെങ്കിൽ ഒൻപതേ മുക്കാലാവുമ്പോഴും പാടും എന്ന് പറയും ആക്ച്വലി ലജ്ജാവതി എന്നെയാണ് ഇപ്പൊ എന്റെയും പേഴ്സണൽ ഫേവററ്റ് ഞാൻ ഒരിക്കലും അതിനെ ഞാൻ അല്ലെന്ന് പറയാൻ പറ്റുന്നില്ല ഒത്തിരി പാട്ടുകളുണ്ട് പലർക്കും അഴകാല എന്നുള്ള സോങ്ങ് അന്നത്തെ ഇപ്പോഴും ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ട് സ്നേഹത്തുമ്പി റിക്വസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഒരു നൂറാഴ്ചകൾ മെലഡി അരികിൽ നിന്നാൽ ഇങ്ങനത്തെ മെലഡി സോങ്സിനോട് ഇഷ്ടമുള്ളവരത് പറയും അങ്ങനെ എല്ലാ പാട്ടും നമുക്ക് അങ്ങനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ സ്വന്തമായിട്ട് ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പാടണമെന്ന് തോന്നുമ്പോൾ ഏത് പാട്ടാണ് പാടുക ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ പാട്ടിൻ്റെയും വേർഷൻസ് പലതും എനിക്ക് വരാറുണ്ട് പല ആൾക്കാർ ആയിട്ട് വായിക്കുന്നത് എത്താറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് അയക്കാറുണ്ട് ഞാൻ മാക്സിമം എല്ലാം കേൾക്കും എനിക്കെല്ലാം വളരെ ഇഷ്ടമാണ് പുതിയ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് അതിപ്പോൾ ഫാസ്റ്റാണെങ്കിലും സ്ലോ ആണെങ്കിലും ചില ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ കുറച്ച് മെലഡിക്കായിട്ട് പ്ലേ ചെയ്ത വേർഷൻസ് വരാറുണ്ട് എല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും പറ്റുകയാണെങ്കിലും അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൊടുക്കുക അങ്ങനെ എപ്പോഴും പിന്നെ എനിക്ക് എനിക്കും ഈ ഫാസ്റ്റ് നമ്പേഴ്സിനോടൊരു താല്പര്യം എപ്പോഴും ഉണ്ട് പണ്ട് പണ്ടുമുതലേ ഉള്ളിൽ ഇരുന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉള്ളിൽ ഉള്ളിരുന്നു സ്വപ്നങ്ങളിലൊരു ഡാൻസ് ആയിരുന്നു ഡാൻസ് സോങ്സിനോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ട് അത് ആ ടൈപ്പ് ഒത്തിരി കേൾക്കുന്നതുകൊണ്ടായിരുന്നു ആ സമയം പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ അതുകൊണ്ട് ഡാൻസ് സോങ്സ് കേൾക്കാൻ എപ്പോഴും ഇഷ്ടമാണ് പോസിറ്റീവായിട്ടുള്ളത് ഒരു നമുക്ക് ഒരു ഏറ്റവും ചേർത്ത് പിടിക്കപ്പെട്ടത് എന്നും എന്നെ ചേർത്ത് പിടിക്കപ്പെട്ടതെന്നൊരാള് പറയുകയാണെങ്കിൽ ആരെയായിരിക്കും പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അത് അങ്ങനെ ചേർത്ത് അങ്ങനെ ലൈഫിൽ ആക്ച്വലി മഷ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫ്രാങ്ക് ആയിട്ടുള്ളൊരു ആൻസർ ആണെങ്കിൽ അങ്ങനെ ചേർത്ത് പിടിക്കത്തക്ക ആരും അങ്ങനെ അന്നുമില്ല ഇന്നുമില്ല അത് അത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ട്രാവലിങ്ങും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം മാക്സിമം ഒറ്റയ്ക്കുള്ള യാത്ര തന്നെയായിരുന്നു അന്നും ഇപ്പോഴാണെങ്കിലും അത് മ്യൂസിക്കിലാണെങ്കിലും അല്ലാത്ത സംഭവങ്ങളിലും എല്ലാം ഒറ്റയ്ക്കുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കൂടുതൽ പിന്നെ ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സുഹൃത് ബന്ധം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സമയത്തുള്ള നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ എന്താണ് മോഡലേഷനും എല്ലാം യൂണിവേഴ്സിറ്റി കോളേജ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു സുഹൃത്ത് ബന്ധം ആക്ച്വലി എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്നതാണ് ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ടോ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി കോളേജിലെ ഒത്തിരി അവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് ആദ്യം നമുക്ക് ബാലുവിൻ്റെ പേര് തന്നെയാണ് ഓർമ്മ വരുന്നത് ബാലൂൻ്റെ റെക്കോർഡിംഗ് ഒക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ മ്യൂസിക്കിൽ ഒരു വലിയൊരു പൊസിഷൻ അദ്ദേഹത്തിനുണ്ട് അവിടെ കാര്യം ഞങ്ങൾ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാവരും നമ്മൾ കാണുന്നതും പഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ നഷ്ടങ്ങൾ ഒരിക്കലും നിർത്താൻ പറ്റില്ല ബാലൂനോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചത് നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് അത്രമാത്രം സുഹൃത്തു ബന്ധങ്ങളായിരുന്നു നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇഷാമൊക്കെ ആ സുഹൃത്തുക്കൾ ഇഷാമിനോട് പറഞ്ഞു ഈഷാമ് വാക്കുകളില്ലാതെയായി പോവാണ് ഇപ്പോൾ പറയുമ്പോൾ എപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഒത്തിരി വേദന പിന്നീട് അതേക്കുറിച്ച് വലിയ വലിയ സംസാരങ്ങളായി മരണത്തെക്കുറിച്ച് ഇപ്പോഴും എവിടെയോ എന്തോ ഒക്കെ ഒളിഞ്ഞ് കിടക്കുന്ന പോലെ ഒരു അന്വേഷണങ്ങൾ വരുന്നു അതൊക്കെ എങ്ങനെയാണ് ഒന്ന് ഓവർകം ചെയ്തത് അത് ഓവർകം ചെയ്യുക അപ്പൊ ഇഷാനിനെ പോലെ ആ സമയത്ത് നമ്മൾ എല്ലാവരും ആകപ്പാടെ മരവിച്ച് പോയ കുറേ ദിവസങ്ങളായിരുന്നു അത് എന്താണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സംഭവങ്ങൾ അങ്ങനെ ആക്ച്വലി ഞങ്ങൾ കുറേ നാൾ നമുക്ക് ആക്ച്വലി എല്ലാവരും ഭയങ്കര മൂടിയായിരുന്നു പിന്നെ അത് റിയലൈസ് ചെയ്ത് റിയലൈസ് ചെയ്ത് പറഞ്ഞു അങ്ങനെ ഒരു ടൈം പീരീഡ് എടുത്തു അതിലേക്ക് നമ്മൾ നമ്മളെത്താനും കാര്യം ഇത് നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഗോൾഡൻ ടാലൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനുണ്ട് എല്ലാ പണ്ട് മുതലേ ഉള്ള എല്ലാ എന്താണ് കലാകാരന്മാരുള്ള ഞങ്ങളുടെ കോളേജുണ്ട് ഞങ്ങളുടെ ബോസാറിൻ്റെ അവിടെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയിട്ട് വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കാണ് ഈ സംഭവം അത് മാറാനായിട്ട് കുറേ സംഭവം സമയം നമുക്ക് വേണ്ടി വന്നു അത് അതിപ്പോഴും എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കേണ്ടതായി തോന്നുന്നുണ്ടോ മരണം ഫ്രാങ്ക്ലി എന്നാ എനിക്കതിനെപ്പറ്റി ആക്ച്വലി കമൻ്റ് ചെയ്യാൻ ഞാൻ ആളല്ല ആക്ച്വലി നമുക്കറിയാമല്ലോ അതങ്ങനെ ഒരു ഒരു സംഭവം അങ്ങനെ നടന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത് അതിന് പിന്നാമ്പുറം നമ്മൾ ഒത്തിരി വാർത്തകൾ കണ്ട് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒത്തിരി വാർത്തകൾ കണ്ടു പക്ഷേ അതിലേക്കിടങ്ങൊന്നും നമ്മൾ നോക്കാനോ ഒന്നും പോവില്ല എന്നുള്ളത് ഒരു സത്യമാണ് ബാലഭാസ്കറിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പ്ലേ ചെയ്ത് ഞാൻ ആക്ച്വലി ബാലുവിന് ആ സമയത്ത് ബാലുവിന് വെസ്റ്റേൺ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ വെസ്റ്റേൺ പാടുന്നതായിരുന്നു ആക്ച്വലി ബാലുവിന് ഏറ്റവും ഇഷ്ടം മലയാളം കമ്പോസിംഗോ മലയാളം പാട്ടുകളോ എന്നതിലുപരി ഞാൻ വെസ്റ്റേൺ പാടുമായിരുന്നു അത് ബാലുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ബാലു എപ്പോഴും ഈ ബാലുവിൻ്റെ ആ സമയത്തൊക്കെ ഉള്ള കുറേ വർക്കുകൾ എനിക്ക് സ്റ്റുഡിയോയിൽ അവരുടെ റെക്കോർഡിങ്ങാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അന്നും ബാലുവിനെ ഈ പറയുന്നത് പോലെ കമ്പോസിങ് ആണെങ്കിലും എപ്പോഴും പറയുന്ന ഒന്ന് രണ്ട് പോളിസികളുണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് മ്യൂസിക്കലി അത് ഇതായിരിക്കണം ഇല്ലെങ്കിൽ മ്യൂസിക്കലി എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള സംഭവങ്ങളിലോട്ട് മാത്രമേ അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്യൂ അങ്ങനെ ഒരു സംഭവമുണ്ട് അതൊക്കെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഈ ഫ്യൂഷൻ അറിയാമല്ലോ ഫ്യൂഷൻ ആക്ച്വലി കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് തന്നെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ പഠിപ്പ് നമ്മൾ കണ്ടു ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കാരം എന്നുള്ളൊരു കം ഓർഗനൈസേഷൻ്റെ ഇതായിരുന്നു എൻ്റെ അണ്ടറിലാണ് അത് നടന്നത് അപ്പം സംസ്കാരമാണ് ആക്ച്വലി ബാലുവിന് വേണ്ടി യൂത്ത് ഫെസ്റ്റിവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഇതായിട്ടാണ് കൺഫ്യൂഷൻ ഫോം ചെയ്യുന്നതും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം അവരുടെ ബാൻഡിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നമ്മളുണ്ടായിരുന്നു അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാം ഒരു റെഗുലറായിട്ട് അല്ലാത്ത ചിന്തകളാണ് മ്യൂസിക്കൽ ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളിൽ എപ്പോഴും പുള്ളി എപ്പോഴും ചിന്തിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു ബാൻഡ് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ബാൻഡായിരുന്നു ആ ബാൻഡിലെ പാട്ട് ഏതായിരിക്കും ഞാൻ അതിലെ ബാൻഡ് ഞാൻ എന്റെ ആയിരുന്നില്ല ഞാൻ ആയിരുന്നു ഇഷാൻ അതിനകത്ത് ഇഷാന് ഞാനൊക്കെ എപ്പോഴും പാടുന്നവര് എപ്പോഴും ഞങ്ങൾ പാടുന്ന ആരുന്നി എൻ ഓമല എന്നുള്ള സോങ്ങാണ് അത് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആ തീർച്ചയായിട്ടും പാടാം ീയന്നോ മലേ എന്മിഴികൾ തേടും രാഗമോ ഒഴുകി നീയൻ പ്രണയ നീർമണി കുളിരുപോലെ പോരുമോ എന്നു നീ സ്വന്തമായിടും തളിർമേനിന്നു ഞാൻ പുൽകിടും പറയു നീരുനീ എന്നോ മലേ എന്മിഴികൾ തേടും രാഗമോ ഇതാക്ച്വലി കമ്പോസിങ് സെഷൻ സെഷൻ മുതലേ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സാധനം അതാണ് കേട്ടോ ഒന്നുണ്ടോ പാടാമേ ആദ്യമേ കുറച്ച് എടുത്ത് പാടാം ഓക്കെ ശരി പാരുനി ആരു നീ ീയൻ എൻ എന്മിഴികൾ തേടും രാഗമോ ഒഴുകി നീ എൻ പ്രണയ നീർമണി കുളി പോലെ പോരുമോ എന്നു നീ സ്വന്തമായിടും എന്നു ഞാൻ പുലകിടും ീ ആരുമോമലെ എം മിഴികൾ തേടും രാഗമോം ഒഴുകിനീയൻ പ്രണയ നീർമണി കുളി പോലെ പോരുമോ

നിങ്ങളുടെയൊക്കെ കൂട്ടുകാരെ പോലെ ഞങ്ങളുടെയും കൂട്ടുകാരനാണല്ലോ തീർച്ചയായിട്ടും പറഞ്ഞപ്പോ ഇവരെല്ലാം ആ ഗ്യാങ്ങിലുണ്ടായിരുന്നു ഈ നമുക്ക് ഈ ഓരോ പാട്ടുകൾ പാടും തോറും നമുക്ക് ഇന്ന സിനിമയ്ക്ക് ഇന്ന പാട്ടുന്നുണ്ടല്ലോ ഒരു സിനിമക്ക് ഒരു പാട്ട് എഴുതാൻ തരുവാണെങ്കിൽ മ്യൂസിക്കും കൂടെ തരുവാണെങ്കിൽ എത്ര നാളുകൊണ്ട് നമുക്ക് ഒരു രണ്ട് പാട്ടൊരു ഒരു ചെയ്യാൻ പറ്റും രണ്ട് പാട്ടൊരു സിനിമക്ക് തരുകയാണ് നമ്മൾ ആണ് പറയുന്നത് ഇതില് പല രീതിയിൽ പലരും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്നവരുണ്ട് വലിയ ഇറക്കി കിട്ടിയിട്ട് പെട്ടെന്ന് വായിച്ച് ചെയ്യുന്നവരുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഉണ്ട് പിന്നെ പാട്ട് കൊടുക്കാം വെയിറ്റ് ചെയ്യുന്നതിന് അന്ന് രാവിലെ ചെയ്യുന്ന നമ്മളൊക്കെ ആ കാറ്റഗറിയിൽ പാട്ട് കൊടുക്കാമെന്ന് പറയും അന്ന് രാവിലെ ആയിരിക്കും മോസ്റ്റ്ലി ചെയ്യുന്നത് ഇതിൽ എൻ്റെ ഒരു നിർബന്ധമെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഒരു മൂന്ന് ഓപ്ഷൻ വരെ ഞാൻ സബ്മിറ്റ് ചെയ്യും കാര്യമെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ വ്യൂ പോയിൻ്റിലുള്ള ഒരു 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 കോൺസെപ്റ്റ് പിന്നെ ഡയറക്ടറിൻ്റെ വ്യൂ പോയിൻ്റിൽ പിന്നെ ജനറൽ ആയിട്ട് നമ്മുടെ ഒരു പ്രസൻറ്റ് എന്തൊക്കെയാണ് ഞാൻ മാക്സിമം ഒരു മൂന്നോ നാലോ ഓപ്ഷൻസ് ട്യൂൺ വൈസ് ആദ്യമേ കൊടുക്കും അതാണ് എനിക്കും മനസ്സിന് തൃപ്തി കാര്യം ചിലപ്പോൾ ഈ ഒരു ട്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്കും മനസ് മനസ്സിനൊരു സംതൃപ്തി വരാറില്ല ചില സംഭവങ്ങൾ അതിനുവേണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഫ്രേസ് ബൈ ഫ്രൈസ് തന്നെ കുറച്ച് ടൈം എടുത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും മാക്സിമം കേൾക്കുമ്പോഴും മിനിമം നമ്മുടെ ട്യൂണ് നമുക്കെങ്കിലും ആദ്യം ഒന്ന് ഇഷ്ടപ്പെടണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നാറുണ്ട് എത്ര മാത്രം സക്സസ് ആവും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമെങ്കിലും മാക്സിമം നമ്മുടെ ട്യൂണ് ഫസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അടുത്ത ആൾക്ക് കൊടുക്കാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് വൈസ് നോക്കുമ്പോഴും അല്പം ടൈം എടുത്ത് മാത്രമേ പാട്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളു പെട്ടെന്ന് ചെയ്യുന്നു ചെയ്യുന്ന ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും അത് എത്രമാത്രം നമ്മളെ അറിയാലോ നമ്മളൊക്കെ ഒരു മിനിമം ഒരു ടാലൻ്റിനകത്ത് നിൽക്കുന്ന ആൾക്കാരുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എപ്പോഴും അത് ഇത്രമാത്രം ഒരു ഇതിലെത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവം ചിലപ്പോഴും കാണും ചിലപ്പോൾ കാണും ഈ സിനിമയിൽ അഭിനയം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സിനിമ അതിൽ പ്രത്യക്ഷപ്പെടുന്നു അഭിനയം എങ്ങനെയാണ് കാണുന്നത് പക്ഷെ അതൊരു ജസ്റ്റ് ഒരു എന്താണ് ഒരു പാസർ ബൈ ആയിട്ടാണ് അത് നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മ്യൂസിക് ആണല്ലോ മ്യൂസിക് പിന്നെ പാടുന്നതും പണ്ടത്തിനൊക്കെ ഇപ്പോഴും കുറേ മ്യൂസിക് വീഡിയോസിലൊക്കെ നിൽക്കുന്നതും അങ്ങനെയുള്ളൊരു സംഭവം ഇപ്പോൾ ഉണ്ട് പണ്ട് ആക്ച്വലി വീഡിയോസ് ഷൂട്ട് ഇതൊക്കെ കുറവ് ഇപ്പം പാട്ട് പെർഫോം ചെയ്യുന്നതായിട്ടും അങ്ങനെ അത് അതിൻ്റെ പിന്നാമ്പുറം പ്രവൃത്തികളായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെയുണ്ട് അതൊക്കെ ഇഷ്ടം ഏൽപ്പിച്ച പാട്ടുകൾ ഇന്നാൾ ചെയ്യാൻ പറഞ്ഞു പിന്നീട് വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നമ്മളെ ചെയ്യാൻ നമ്മുടെ പാട്ട് കിട്ടാനായിട്ട് ലേറ്റ് ആയത് കാരണം സംഭവം ജീവിതത്തിലുണ്ടായി ഞാൻ പലപ്പോഴും ഞാൻ പാട്ട് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് കന്നഡ ഡയറക്റ്റേഴ്സൊക്കെ ഉണ്ട് കുറേ നാള് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് പെട്ടെന്ന് അവർക്ക് സാധാരണ ഒരു കമ്പോസിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂന്നോ നാലോ മാസം എടുക്കും ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നിട്ടുള്ളത് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ സാറിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യ മോളുടെ ഒരു പടം ചെയ്യാൻ വേണ്ടി പോയി അത് തന്നെയാണ് എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പണി കിട്ടിയെന്ന് ഞാൻ പറയില്ല അതെനിക്കൊരു എക്സ്പീരിയൻസാണ് അദ്ദേഹമായിട്ട് എടുക്കാൻ പറ്റി ആ പാട്ടിൽ പടം അങ്ങോട്ട് അത്ര നല്ലതായിട്ട് പോയില്ല എനിക്ക് പറയാൻ പറ്റും പക്ഷേ എനിക്ക് വേണ്ടി എസ് പി ബി സാർ ആദ്യമായിട്ട് പാടിയത് ആ പടത്തിലായിരുന്നു അങ്ങനെ എസ് പി ബി സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് പോയി പാടിച്ചത് അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി പിന്നെ ആ പാട്ടാണ് എനിക്ക് ആക്ച്വലി എൻ്റെ ഞാൻ ഇത്രനാൾ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ട് അതാണ് അത് ആക്ച്വലി ഒരു കന്നഡ ഒരു നെയ്റ്റിവിറ്റി സോങ്ങാണ് ആഞ്ജനേയ അത് അവിടെ ഏറ്റവും പോപ്പുലർ പാട്ടുകൾ പ്രത്യേകിച്ച് അറിയാമല്ലോ ആ ഒരു കാറ്റഗറി പാട്ടുകൾ ഒരു ഒത്തിരി പോപ്പുലറായ സോങ് അങ്ങനെ എസ് പി ബി സാറുമായിട്ട് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് സെഷൻ വളരെ കോമഡിയും എല്ലാം ഉണ്ട് അതിനകത്ത് അതായത് പ്രത്യേകിച്ച് പുള്ളിയാൾ പോലെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് ഫുള്ളി എന്നെ ഒരു ഭയങ്കര ഫിറ്റ് ആണല്ലോ അപ്പം നമ്മളെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ എല്ലാവരും കമ്പോസ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും ചിലർ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കമ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ചിലവർക്ക് പാട്ട് കേൾപ്പിക്കാൻ ആരെയും കേൾപ്പിക്കില്ല ഹെഡ്ഫോൺസ് വെച്ച് കൊടുക്കും അങ്ങനെ കുറേ നിർബന്ധമുള്ള അവിടെ അതൊന്നും നടക്കില്ല പുള്ളിയുടെ ഓഫീസിൽ ജസേ പാടുങ്ങ പുള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് പാടി കമ്പോസ് ചെയ്യണം ഞാനെന്ത് ചെയ്യും നമുക്കറിയാമല്ലോ നമ്മൾ ഇത് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അങ്ങ് പാടും പാടി പാടിയിട്ടും അപ്പം നമ്മൾ ഏതാണ്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് പാടി ആ ഫ്രേസ് രജിസ്റ്റർ ചെയ്ത് വേണം പാട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു അത് ഞാൻ ആക്ച്വലി ഇത്രയും നാൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവമാണ് അപ്പം ഇത് ആക്ച്വലി ഞാൻ ഞാനിതുകൊണ്ട് ഒരു ആറ് മാസത്തോളം പുള്ളിയായിട്ട് അവിടെ അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് ഒരു നാലോ അഞ്ചോ പാട്ടൊക്കെ ചെയ്തു ആക്ച്വലി കന്നഡയും തെലുഗും കന്നഡയും തമിഴും സ്ട്രേറ്റ് ഉണ്ടായിരുന്നു ആ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ ഗുണങ്ങൾ കീരവാണി സാർ എനിക്ക് വേണ്ടി പാടാൻ പറ്റി എസ് പി ബി സാറ് പാടി അങ്ങനെ ഒരു നല്ലൊരു കോമ്പായിരുന്നു പടം പറയുന്നത് പോലെ അത്ര ഒരു സംഭവം അറിയാലോ പുള്ളിയുടെ രാഷ്ട്രസ്നേഹവും എല്ലാം അവിടെയാണ് അത് അന്നത്തെ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഈ പറയുന്നത് പല രീതിയിലും ഉള്ള ഒരു സംഭവം ചില ഡിറക്റ്റേഴ്സിന് വേണ്ടി നമുക്ക് ഇരിക്കേണ്ടി വരും പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം ഇരുന്നപ്പോൾ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ കേട്ടിട്ടുള്ള ഒത്തിരി പാട്ടുകളുടെയൊക്കെ എന്താണ് കമ്പോസിങ്ങിന് കൂടെ ഇരുന്ന ആളാണ് നമുക്ക് എർ റമാൻ സാറിൻ്റെ സോങ്സാണ് അദ്ദേഹത്തിൻ്റെ ജെൻറ്റിൽമാനും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പടമെല്ലാം അദ്ദേഹം കൂടെ കമ്പോസ് പിന്നെ മലരെ മകനമാന്നുള്ള സോങ് എല്ലാം കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്താലാണ് പിന്നെ നമ്മളെപ്പോഴും വിദ്യാജിയുടെ ഒരു രാത്രി കൂടെ ഇവിടെ വാങ്ങുമ്പോൾ അത് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് സോങ് ആണ് അത് അത് പിന്നെ മലയാളത്തിലേക്ക് വരുകയാണ് ചെയ്തത് അപ്പം ഇത്രയും ലെജൻഡറി സോങ് എല്ലാം കമ്പോസ് ചെയ്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അയ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത വരും അങ്ങനത്തെ ഒരു ഇത് ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ പുള്ളി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി എപ്പോഴും നല്ല ഫ്രേസൊക്കെ പെട്ടെന്ന് അദ്ദേഹം ക്യാച്ച് ചെയ്യും പെട്ടെന്ന് നമ്മൾ ഇത്രയും സ്പോട്ട് ചെയ്തിട്ട് ആ അത് എടുക്കുക ഇങ്ങോട്ട് ഇവിടെ വയ്ക്കുക അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് കപ്പാസിറ്റി ഭയങ്കര കാര്യം ഇത്രയും മിസേജ് ആക്റ്റേഴ്സ് പിന്നെ ഒരു ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പത്തും പതിനാലും ട്യൂണൊക്കെ ചെയ്യേണ്ടി വരും അത് കറക്റ്റ് തന്നെ പുള്ളി ആദ്യം ചെന്നപ്പോഴേ പറഞ്ഞു ആ സിറ്റുവേഷന് വേണ്ടി എനിക്ക് ഇമാൻ അറുപത് ട്യൂൺ തന്നെ കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചോ എന്തായാലും നമുക്ക് ഇതിനു മുകളിൽ ചെയ്യേണ്ടി വരും നമ്മൾ പിന്നെ എനിക്ക് സാധാരണ ഈ മ്യൂസിക് കമ്പോസിങ്ങിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ സംഭവത്തിലുള്ള പ്രധാന കാരണം എപ്പോൾ നല്ലൊരു വർക്ക് കിട്ടുമോ അപ്പോൾ ഒരു യാത്ര വരും അന്ന് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ സമയത്തായിരുന്നു ഓണം പരിപാടി ഓണം കോൺസേർട്ടൊക്കെ ഇങ്ങനെ അപ്പം സാർ പറഞ്ഞത് ഇല്ല ജസി ചാൻസേ ഇല്ല പോകുമ്പോ പണുങ്ക അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് പിന്നെ എല്ലാം ഇതിന്റെ ഭാഗമാണല്ലോ നമ്മളത് അതെ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണം അത്രേ ഉള്ളൂ അതെ അതെ അത് ഓർമ്മിക്കുമ്പോ തന്നെ ഒരു പേടിയുണ്ട് പിന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അദ്ദേഹം അറിയാലോ ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ് നമ്മൾ വയറൊക്കെ കൊണ്ട് പുള്ളിയിടും എന്നെ ജസ് ചെയ്ത് പിന്നെ പുള്ളി ചെയ്ത് ഹെൽത്തിനെ പറ്റി കുറേ ഡിസ്ക്രൈബ് ചെയ്യും പുള്ളിയുടെ ഫ്രണ്ടിൽ വയറൊന്നും ചാടിക്കൊണ്ടെങ്കിൽ ഇരിക്കാനേ പറ്റില്ല ലൈറ്റ് പോകാൻ പറയും പിന്നെ ബാക്കിൽ കമ്പോസ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് വന്ന് ഇവിടെയൊക്കെ എങ്ങനെ എന്നെ ജസ് ചെയ് എന്ന് പറഞ്ഞ് ഇടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഫണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് ഞാൻ ആക്ച്വലി പുള്ളി ആക്ഷൻ കിങ് ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ നേരത്ത് നമ്മൾ വേറെ രീതിയൊക്കെയാണ് വിചാരിച്ചത് ഞാൻ നോക്കിയപ്പോൾ അകത്ത് പുള്ളി ഒരു ബിസ്ക്കറ്റ് പാലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളെ പോലെ

മസന്തൽ ലിറിക്കെടുത്ത് അദ്ദേഹം പാതിന് വേണ്ടി ഞങ്ങൾ അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂ സാർ കാണുകയാണെങ്കിൽ കണ്ട് തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം അതുകൊണ്ട് ഞാൻ വെരി കറക്റ്റ് നോക്കിയാണ് പാടാൻ പോകുന്നത് ഞാൻ തെറ്റനുമ കേസരി നന്ദനമാരുതിരായ വാനറ യോധ വായുപുത്ര വജ്രകായ ദീനബന്ധ വേദി ജയ് ഹനുമാൻ ಜೈ ಕೇಸರಿ ಹನುಮಂದಾಗೇಸರಿನಂದನ ಮಾರುಧಿರಾಯ ವರ ಯೋಧ ವಾಯುಪುತ್ರ ವಜ್ರಗಾಯ ದೀನ ಬಂಧುವೇ ದಿರ ಜಯ ಹನುಮ ರಘುಪತಿ ರಾಘವ ರಾಜ ಎನ್ನುತ್ತಾ ಹಾಡುವ ನಮ್ಮ ಹನುಮ ನಮೋ ರಾಮ ಭಕ್ತ ನೇನೆ ಸರ್ವಶಕ್ತ ರಾಮನ ಮುಖ್ಯ ಪ್ರಾಣ ಹನುಮ ഹനുമാന പ്രണരാമന രാഖ്യ പ്രാണഹനുമാനുമാന പ്രാണരാ ജയ ഹനുമാൻ ദാ കേസരി നന്ദനമാരുതിരായ വാനര യോധ വായുപുത്ര വജ്രകായ ദീനബന്ധുവേദിര ജയ് ഹനുമാൻ ഇതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെയല്ല പാടണ്ടത് അല്ല നമ്മൾ അത്ര അർത്ഥം ഫുൾ എപ്പോഴും ഓർമ്മിച്ചുവയ്ക്കാൻ പറ്റില്ല ലിറിക്ക് ആക്ച്വലി ആ സമയത്ത് നമ്മുടെ കൂടെ ലിറിസിസ്റ്റ് എപ്പോഴും കാണും ആ സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടാകും പിന്നെ ഓർക്കസ്ട്രാ സമയം അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ഇതിന്റെ ഒരു സപ്പോർട്ടീവ് ഓർക്കസ്റ്ററൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി മാത്രമല്ല ഈ പടത്തിന്റെ സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു തീർച്ചയായിട്ടും ആംബിയൻസിലാകും ഏത് മ്യൂസിക് ഏത് നമ്മൾ ചെയ്യുന്ന പാട്ടിൻ്റെയും ഏത് ഷൂട്ടിന് സ്ഥലത്തും പോകാറുണ്ടോ ആക്ച്വലി വളരെ പേഴ്സണലായിട്ടുള്ള എന്താണ് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് നമ്മൾ ഒത്തിരി കൂടെ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോകാറുണ്ട് അവിടെ സൈറ്റിൽ പോയിട്ടുണ്ട് അങ്ങനെ പോയി നിൽക്കാൻ ആക്ച്വലി പറയാൻ മറന്നു പോയ പാട്ടും ഏറ്റവും വലിയ നഷ്ടങ്ങൾ മന്ത്രന ലെജൻസ് പാടുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ പാട്ട് ഈ പഠിക്കുന്ന കാലത്തൊക്കെ കോളേജ് ലൈഫിലും അതിനു മുമ്പുള്ള ജീവിതത്തിലൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ജീവിതം ഞാൻ വളരെ ആ ആ പാട്ട് തന്നെയാണ് തീർച്ചയായും വീണ്ടും ാറ്റ് ചുമ്മാതേ കാറ്റേ കണ്ണേ 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 എന്റെ കൺപണി പെണ്ണിനെ പൊൽകാതെ പൊന്നെ Hey ponne